പക്ഷേ മാണി സാറിൻ്റെ ഈ മാന്ത്രിക വിദ്യ അവിടെ അവസാനിച്ചില്ല, പിന്നീട് മുന്നോട്ട് പോയി എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ മാണി സാറിനെ വേറൊരു ആരാധനയെ കൊണ്ടുവരാം. മാണി സാറിന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, നോക്കിക്കോ. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വലിയ കഴിവ്. നമ്മളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞത് 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ യഥാർത്ഥ ആവശ്യം അദ്ദേഹം മനസ്സിലാക്കും. അവസാനം ഒരു വാക്ക് പറയും, അത് ചീഫ് മിനിസ്റ്റർ സമ്മതിക്കാതെ പണം ഞാൻ സഹായിക്കാമെന്ന് പറയും. അതിൻ്റെ അർത്ഥം ഇത് ചീഫ് മിനിസ്റ്റർ സമ്മതിക്കുകയുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മാണി സാറിൻ്റെ മനസ്സിലെ പല തട്ടിപ്പും ക്രിസോസ്തം തിരുമേനി പഠിച്ചു വെച്ചിരിക്കുന്നു. തട്ടിപ്പൊന്നുമല്ല, ക്രിസോസ്തം തിരുമേനി എന്ന് പറയുന്ന ഹ്യൂമറാണ്. ഇപ്പോൾ എല്ലാം ഹ്യൂമറസ് ആയിട്ട് വരട്ടെ, എല്ലാം ഹ്യൂമറസ് ആയി. അതൊരു ഹ്യൂമറസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻ്റ്, അതൊരു വേറൊരു കോണ്ടാക്സ്റ്റിലാണ്. അവ ചീഫ് മിനിസ്റ്റർ പറയണേ ഞാൻ ചെയ്തു തരാം, അതെപ്പോഴും അങ്ങനെയല്ലേ. മാണി സാറേ ഒരു സെക്കൻഡ്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈദ്ധാന്തികർ തത്വജ്ഞാനികൾ പറയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നർമ്മത്തിൽ പറയണം. ക്രിസോസ്തം തിരുമേനി എൻ്റെ ആളാണ്, ചില സത്യങ്ങൾ നർമ്മത്തിൽ പൊതിഞ്ഞാൽ പറയാം. ക്രിസോസ്തം തിരുമേനി പറഞ്ഞത് എല്ലാം ഇങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു, അപ്പം ചെയ്യാൻ എന്ന് പറഞ്ഞു ശരിയാ. മുഖ്യമന്ത്രി ചെയ്യാൻ ചില നയപരമായ കാര്യങ്ങൾ മുഖ്യമന്ത്രിയും കൂടെ സമ്മതിക്കുകയാണെങ്കിൽ അപ്പം ക്രിസോസ്തം തിരുമേനിക്ക് മനസ്സിലാവും ഇത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെയല്ല എൻ്റെ കാര്യം, നമ്മളെ വന്ന് പല ആളുകളും പല കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കും. അതെല്ലാം എൻ്റെ കൈകളിൽ ഒതുങ്ങുന്നതായിരിക്കില്ല, നയപരമായ ചില കാര്യങ്ങളായിരിക്കും, ക്യാബിനറ്റ് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളായിരിക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ക്യാബിനറ്റ് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങൾ, നയപരമായ കാര്യങ്ങൾ മുഖ്യമന്ത്രി അംഗീകരിച്ചാലേ ഒക്കുള്ളൂ. അതുകൊണ്ട് എന്നെ സമീപിക്കുന്ന പല ആളുകളും ഞാൻ വളരെ ഇന്നസെൻ്റായിട്ട് പറയും, അയ്യോ നിങ്ങളൊരു കാര്യം ചെയ്യും, ചീഫ് മിനിസ്റ്ററെ കൂടി ഒന്ന് കണ്ടേക്കണം, ഒന്ന് കണ്ടേക്കണം, ചീഫ് മിനിസ്റ്ററും കൂടി ഒന്ന് പറ. അപ്പം എൻ്റെ ഒരു ധർമ്മമല്ലേ അവരെ ശരിയായി ഗൈഡ് ചെയ്യാന്നുള്ളത്. ക്രിസോസ്തം തിരുമേനി ഉണ്ടല്ലോ, ആള് ഭയങ്കര സമർത്ഥനാണ് അല്ലേ. അല്ല, അദ്ദേഹം വളരെ വളരെ നിഷ്കളങ്കനായ ആള്, വളരെ നർമ്മത്തിലൂടെ ഇതുപോലെ അസ്ത്രം ചെയ്യുന്ന ഒരാളെ കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പം മൂപ്പർ ഇത് മാണി സാർ പറഞ്ഞ് കേട്ടിട്ട് എന്നാൽ എനിക്ക് കുഞ്ഞുമാണിയോട് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. വരട്ടെ, ചോദിച്ചോട്ടെ. ചോദിക്കാം, നമ്മളിനി അനുവദിച്ചില്ല എന്ന് വേണ്ട. ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കിയ ആരും ഭൂലോകത്തിലില്ല പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയും, മാണി സാറിനെ പൂർണ്ണമായും മനസ്സിലാക്കിയ ആള് ഭൂലോകത്തിനുമില്ല, മറ്റേ ലോകത്തിലും ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അവിടെ പോയിട്ടില്ലാത്തതുകൊണ്ട് അറിഞ്ഞുകൂടാ. ഞാൻ സാറിൻ്റെ അരിക്കൽ ചെന്ന് 5 മിനിറ്റ് ആകുമ്പോൾ സാറിന് മനസ്സിലാകും എൻ്റെ മനസ്സിലിരിക്കുന്നത് എന്താണ്. അത് സാധിക്കുകയില്ല എന്നെ കാണുകയാണെങ്കിൽ സാർ എന്നോട് വളരെ മര്യാദക്കാരനായിരിക്കും. സാറ് വളരെ മര്യാദയായിട്ടാണ് ഇടപെടുന്നതെങ്കിൽ നമ്മൾ വിചാരിച്ചോണം വന്ന കാര്യം സാധ്യമല്ല. അതായത് തൻ്റെ നല്ല പെരുമാറ്റം കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ എടുത്ത് തോട്ടിലോട്ട് എറിയാൻ വിദഗ്ധനാണ് സാർ. ഇതാണ് നർമ്മം, നർമ്മത്തിന് ഏറ്റവും വലിയ വൈദഗ്ധ്യം. ഈ തന്ത്രത്തെ കുറിച്ചുള്ള മർമ്മാ പുള്ളി പറഞ്ഞത്. മാണി സാറിൻ്റെ ഏറ്റവും വലിയ തന്ത്രം ഇതാണെന്നാണ് നർമ്മത്തിലൂടെ ക്രിസോസ്തം തിരുമേനി പറഞ്ഞത്. ഏത് തന്ത്രം? അതായത് വളരെ നന്നായി പെരുമാറിയിട്ട് അതിൻ്റെ തോട്ടിലേക്ക് ഇടുക. അങ്ങനെ പറഞ്ഞില്ല, അതല്ലേ പറഞ്ഞ. അങ്ങനെ പറഞ്ഞില്ല, ഇതൊക്കെ ഒരു നർമ്മത്തിൽ കൂടെ പറയുന്നില്ലേ, കൊണ്ട് പറയണല്ലേ. പിന്നെ നർമ്മത്തിൽ കൂടെ പറയുന്നു. ഇനി ക്രിസോസ്തം തിരുമേനി വരുമ്പോൾ വളരെ പരുഷമായിട്ട് സംസാരിക്കുകയും ചെയ്യും, ഒരു കാര്യം നടക്കില്ല, നോക്കൂ.